എൻ്റെ ഒരു അനുഭവമാണ് ഞാനതിൽ പറഞ്ഞത്. നമ്മുടെ തമിഴ്നാട്ടിൽ സുന്ദരാപുരം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. സുന്ദരാപുരം ഹൈവേയിൽ ഞാൻ എൻ്റെ വണ്ടി പാർക്ക് ചെയ്തിട്ടിങ്ങനെ എൻ്റെ കൂട്ടുകാരൊത്തിങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു മനുഷ്യൻ അങ്ങോട്ട് ഓട്ടോറിക്ഷ ഓടിച്ചു വരുന്നത് ആ ഹൈവേയിൽ. ആ ഹൈവേയിൽ നിന്ന് റോട്ടിലേക്ക് പോലും ഓട്ടോറിക്ഷ സൈഡാക്കാതെ നട റോട്ടിൽ നിർത്തിയിട്ട് എൻ്റെ അടുക്കലേക്ക് ഓടി വന്ന് അസ്സലാമു അലൈക്കും ഹസ്രത്ത് എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചൊരു മനുഷ്യൻ. അയാൾ പൊട്ടിക്കരയുന്നുണ്ട്. ആ മനുഷ്യൻ്റെ സങ്കടവും കണ്ണുനീരിറ്റി വീഴുന്നതും കണ്ടപ്പോൾ ഞാനും അറിയാതെ കരഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹത്തെ എനിക്ക് നേരത്തെ അറിയാം. അദ്ദേഹത്തിൻ്റെ പേര് രാമസ്വാമി എന്നായിരുന്നു. രാമസ്വാമി കോയമ്പത്തൂരിൽ ഏതാണ്ട് 10-11 കൊല്ലം മുമ്പ് എൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ വന്നിരുന്നൊരു മനുഷ്യൻ. നിരന്തരം പ്രഭാഷണങ്ങൾ കേട്ടു. റസൂലുള്ളാഹിനെക്കുറിച്ച് പഠിക്കാൻ വല്ലാത്ത താല്പര്യമുണ്ടായി. ഒരു ദിവസം എൻ്റെ റൂമിലേക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം, നിങ്ങളെനിക്ക് ഷഹാദത്ത് ചൊല്ലിത്തരണം. എൻ്റെ കൈ പിടിച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഉച്ചൈസ്തരം വിളിച്ചു പറഞ്ഞൊരു മനുഷ്യൻ. രാമസ്വാമി പിന്നെ മുഹമ്മദായി മാറി. ഞാനപ്പോൾ ചോദിച്ചു ആ മനുഷ്യനോട്, നിങ്ങൾക്ക് എന്ത് പേരാണ് വേണ്ടത്? മുഹമ്മദ് എന്നല്ലാതെ എന്ത് പേരാണ് ഞാൻ സ്വീകരിക്കുക? സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ മുത്തുനബിയെ സ്നേഹിച്ചൊരു മനുഷ്യൻ, റസൂലുള്ളാഹിന്റെ മദഹ് ചൊല്ലുമ്പോൾ ഇരുന്ന് കരയുന്ന മനുഷ്യൻ, സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയുന്ന മനുഷ്യൻ. അപ്പോഴത്തേക്ക് ആൾക്കാർ ഹോണടി തുടങ്ങി. ഞാൻ പറഞ്ഞു, വണ്ടി മാറ്റിയിട്, ഞങ്ങളും ആ മനുഷ്യനെ കണ്ട് സ്തബ്ധനായി നിന്ന് പോയതാണ്. വണ്ടിയൊക്കെ മാറ്റിയിട്ടു. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, തൊഴുകയെല്ലാം ഉണ്ടാ, നിസ്കാരമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഹസ്രത്ത് അല്ലാ ഇന്ത ഭാഗ്യത്തെ എനിക്ക് തന്നതർക്ക് പിറക് എപ്പടി ഹസ്രത്ത് ഞാൻ തൊഴാമലിരിക്ക മുടിയും. അല്ലാ എനിക്ക് ഈ ഒരു തൗഫീക്ക് തന്നിട്ട് എങ്ങനെ ഞാൻ നിസ്കരിക്കാതിരിക്കും? അല്ലാ എനിക്ക് തന്ന മഹാഭാഗ്യമല്ലേ ഇത് എന്നാണ്. ആ മനുഷ്യൻ ആ പൊടിമണ്ണിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് സുജൂദിൽ വീഴാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയ മുസ്ലിമേ, നമുക്ക് തോന്നിയിട്ടുണ്ടോ അത്? നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ, ജനിച്ചപ്പോൾ തന്നെ മുസ്ലിമായ ബാപ്പക്കും ഉമ്മക്കും ജനിച്ചു വീണവരാ നമ്മൾ. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ മുസ്ലിമായി. ഈ ഇസ്ലാം പടച്ചോൻ തന്നതിൻ്റെ പേരിൽ എന്നെങ്കിലും അൽഹംദുലില്ലാ റബ്ബെ, നീ എനിക്ക് ചെയ്തത് ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ അല്ലാ, അതിനു വേണ്ടിയിട്ടൊരു അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ? നമുക്ക് ഇത് ഇസ്സത്തായിട്ട് തോന്നിയിട്ടുണ്ടോ എന്നെങ്കിലും? അങ്ങനെയാണെങ്കിൽ ഈ മുസ്ലിം ഉമ്മത്ത് ഇത്രമേൽ അതപ്പതിച്ചു പോകുമായിരുന്നോ? എത്ര വേദന ഉണ്ടെന്നറിയോ. ആ മനുഷ്യൻ എനിക്ക് മുമ്പ് ഒരു സന്ദർഭം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ട്. ഒരിക്കലും ഒതു കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ നിന്നിങ്ങനെ കരയുന്നുണ്ട്. ഏതാണ്ട് 10 കൊല്ലം മുമ്പാണ്. ഞാൻ ചോദിച്ചു, എന്തിനിങ്ങനെ കരയുന്നേ? ഒതു കൊടുക്കുമ്പോൾ എന്തിനാ കരയണേ? ഹസ്രത്ത് നിങ്ങളൊരു ചരിത്രം പറഞ്ഞില്ലേ, അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. ഞാൻ എന്ത് ചരിത്രമാണത്? അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടി സയ്യിദുന സൈനുൽ ആബിദ് റളിയല്ലാഹു അൻഹു. സൈനുൽ ആബിദ് റളിയല്ലാഹു അൻഹു വുദു എടുക്കുമ്പോൾ കയ്യും കാലും നിന്ന് ഇങ്ങനെ വിറക്കും. അപ്പോൾ ആളുകൾ ചോദിച്ചു, എന്തിനെങ്ങനെ കയ്യും കാലും ഒക്കെ വിറക്കുന്നേ? എന്തിനാ വിറക്കുന്നത്? വുദു എടുക്കണേനും ഇപ്പം ഇങ്ങനെ വിറക്കണോ? അപ്പോൾ മഹാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ വുദു ചെയ്തിട്ട് ആരുടെ മുമ്പിലേക്കാണ് ഞാൻ നിസ്കരിക്കാൻ പോണത്? എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയം ഇങ്ങനെ പിടക്കുകയാ, എൻ്റെ കൈകാലുകൾ വിറക്കുകയാ. ഇത് കേട്ടപ്പം മുതൽ എനിക്ക് സഹിക്കാൻ പറ്റണില്ല. സുജൂദിൽ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റണില്ല. എൻ്റെ കൽബ് ഇങ്ങനെ വിറച്ചു പോകും. റബ്ബിൻ്റെ മുമ്പിൽ കിടക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് വരിക? നമുക്കിന്ന് വരെ തോന്നിയിട്ടുണ്ടോ ഇസ്ലാം ഒരു ഇസ്സത്തായി നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഈ ഒരു ഓണക്കാലം കഴിഞ്ഞില്ലേ, നമ്മളെ എത്ര മുസ്ലിം കുട്ടികൾ, എത്ര മുസ്ലിം ഉമ്മത്തിലെ കുട്ടികൾ പട്ട് സാരിയും അതുപോലെ തന്നെ സെറ്റ് സാരിയോ കൊടുത്തിട്ട് ഓണപ്പൂക്കളത്തിന്റെ ചുറ്റും ഡാൻസ് കളിക്കാൻ, നമ്മളതിൻ്റെ മതപരമായ വീക്ഷണമൊക്കെ പറഞ്ഞു കൊടുത്താലും ഈ പറഞ്ഞു കൊടുക്കുന്ന ഉലമായിനെ പരിഹസിച്ചിട്ട്, ഇത് കേരളീയ ഉത്സവം അത്രേ, ആയിക്കോട്ടെ കേരളീയ ഉത്സവമാണെന്ന് വെച്ചാൽ തന്നെയും ഈ തോന്നിവാസവും ഈ പേക്കൂത്തുകളും കാണിക്കാൻ ഏത് ഇസ്ലാമാണ് നിങ്ങൾക്ക് അനുവാദം തന്നത്? ഏത് ഇസ്ലാമാണ്? തല പോലും മറക്കാതെ എന്തെല്ലാം കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടി അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തുകളെ പരിഹസിക്കുന്ന അവസ്ഥയില്ലേ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തായ ഏറ്റവും ഹൃദ്യമായ ഒന്നല്ലേ വിവാഹം എന്ന് പറയുന്നത്? നിക്കാഹ് എന്ന് പറയുന്നത് അന്നിക്കാഹ് മിൻ സുന്നത്തി. നിക്കാഹ് എന്റെ സുന്നത്താണേ, എന്റെ സുന്നത്താ സയ്യിദുനാ റസൂലുള്ളാഹ്. ആ സുന്നത്തിനെ മലീമസമാക്കുന്ന എത്ര ചടങ്ങുകൾ, എന്തെല്ലാം തോന്നിയവാസങ്ങൾ, പേക്കൂത്തുകൾ കൊണ്ട് ആ നിക്കാഹ് എന്ന സുന്ദരമായ സുന്നത്തിനെ മലീമസമാക്കുന്നവരെ എന്തുത്തരമാണ് നമുക്ക് റബ്ബുൽ ആലമീനോട് പറയാനുള്ളത്? അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, നിങ്ങൾക്ക് സമ്പത്ത് വലുതാകുമ്പോഴേ
ഏ നിങ്ങൾക്ക് ഈ ദിർഹവും ദിനാറും ഒക്കെ വലുതാകുമ്പോഴേ അള്ളാഹു റബ്ബുൽ ആലമീൻ നിങ്ങളിൽ നിന്ന് വഹീന്റെ ബറക്കത്ത് എടുത്ത് കളയുമെന്ന് സയ്യിദുന വഹബീബുന റസൂലുള്ളാഹ് അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ സൻസിഉ അൻ ഖുലൂബിഹിം ഫഹുമൽ ഖുർആൻ ആ ഖുർആനികമായ ഒരു വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു ഊരിയെടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ റോഡിൻ്റെ വക്കിൽ പാർക്ക് ചെയ്തിട്ടുള്ള വാഹനങ്ങൾ പിറകിലേക്ക് ഇറക്കി പാർക്ക് ചെയ്യണം കാരണം വഴി ബ്ലോക്ക് ആയിട്ടുണ്ട് അതൊരിക്കലും മുസ്ലിം ഉമ്മത്തിന് ചേർന്ന കാര്യമല്ല എന്ന് ഇടക്ക് ഉണർത്തട്ടെ ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ മാത്രം ഏതാണ്ട് 750 കോടിയിലധികം രൂപയാണ് ഈ മദ്യത്തിന് വേണ്ടി ചിലവായിട്ടുള്ളത് അല്ലേ അത്ര വലിയ മദ്യ വിൽപ്പന ഇവിടെ നടന്നു ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്ന എവിടെയാണ് എവിടെയാണ് തിരൂരാണ് തിരൂർ ഏത് ജില്ലയാണ് ഏത് ജില്ലയിലെ തിരൂർ മലപ്പുറത്താണ് അല്ലേ ഈ കുടിച്ചതൊക്കെ ആ മുസ്ലിങ്ങളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടോ ഈ കുടിച്ചു തീർത്തതൊക്കെ ആ മുസ്ലിങ്ങളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടോ എത്രയെത്ര മുസ്ലിം ഉമ്മത്തിലെ കുട്ടികളാണ് കള്ളുകുടിയന്മാരും ലഹരിക്കടിമപ്പെട്ടവരുമായി ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഡി അഡിക്ഷൻ സെന്ററുകളിലേക്ക് കയറി ചെന്ന് നോക്കിയാൽ പഴയകാലത്ത് നമ്മൾ അഭിമാനത്തോടെ പറയും മുസ്ലിം കുട്ടികൾ അവിടെ കാണാനില്ല ഇന്ന് മുസ്ലിമേ ഉള്ളൂ അവിടെ മുസ്ലിമേ ഉള്ളൂ അവിടെ അള്ളാഹിന്റെ ദീനിന് വാല്യൂ ഇല്ല ഇന്നൊരു ബാപ്പാക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റുന്നുണ്ടോ മോനോട് മോനെ നീ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ ബാപ്പാടെ കഴുത്തിന് മക്കൾ കയറി പിടിക്കുന്ന കാല അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ധൈര്യത്തോടെ ഏതെങ്കിലും മകന്റെയോ മകളുടെയോ നിക്കാഹ് നടക്കാനിരിക്കുമ്പോൾ മോനോട് പറയണം മോനെ ഈ നിക്കാഹുണ്ടല്ലോ മുത്തുനബി തങ്ങളുടെ സുന്നത്താട്ടോ അവിടെ ഹറാമുകൾ കടന്നു വരരുത് അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്തത് കടന്നു വരരുത് നീ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ നിന്റെ ജീവിതത്തിലാണ് കുഴപ്പം സംഭവിക്കുക എന്ന് തുറന്നു പറയുന്ന എത്ര മാതാപിതാക്കളുണ്ട് കൂട്ടത്തിൽ എത്ര എത്ര രക്ഷിതാക്കളുണ്ട് എത്ര ബാപ്പമാരുണ്ട് നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കും എൻ്റെ മക്കളെന്ന് ഉറപ്പുള്ള എത്ര ബാപ്പുണ്ട് കൂട്ടത്തിൽ എത്ര ബാപ്പമാരുണ്ട് സ്വന്തം നെഞ്ചത്ത് വേറെ ആരോടും പറയണ്ട നെഞ്ചത്ത് കൈവച്ചിട്ടൊന്ന് ചിന്തിക്ക് നമ്മുടെ മക്കൾ എല്ലാ കാലത്തും നമ്മുടെ ഒപ്പം ഉണ്ടാവും ഇപ്പം ഇന്നലെ നമ്മുടെ പാലക്കാട് 3 പെൺകുട്ടികൾ സഹോദരിമാരല്ലേ വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയത് അള്ളാഹുവർക്ക് വലിയ പദവി നൽകുമാറാകട്ടെ ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകുമാറാകട്ടെ ഈ മക്കളൊക്കെ നാളെ പരലോകത്ത് വരുമെന്നല്ലേ അള്ളാഹ് പറഞ്ഞത് അല്ലേ നരകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിന്നിട്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ പറയുന്നുണ്ട് എന്റെ ബാപ്പാനും ഉമ്മാനും ഒന്ന് കിടത്തുറപ്പേ ഞാൻ അവരുടെ നെഞ്ചിന് മുകളിൽ കയറി ഒന്ന് നൃത്തം വെക്കട്ടെ ചവിട്ടി ഞാനൊന്ന് അരക്കട്ടെ എന്റെ ബാപ്പാനെയും ഉമ്മാനെയും എന്നെ ഇങ്ങനെ ആക്കി തീർത്തത് എന്റെ ബാപ്പയും ഉമ്മയുമാണ് അല്ലാ എന്ന് മക്കൾ വിളിച്ചു പറയുന്ന കാലമുണ്ടെന്ന് റബ്ബുൽ ആലമീൻ ഇസ്ലാമിന് ഇസ്സത്തില്ല ഇസ്ലാമിന് ഇസ്സത്തില്ലാതെയായി മാറുന്നത് എങ്ങനെ ഇസ്ലാമു നമുക്ക് അഭിമാനമായി തോന്നാത്തത് കൊണ്ടാണെന്ന് സയ്യിദുന വഹബീബുന റസൂലുള്ളാ ആരെയും കുറ്റപ്പെടുത്തണ്ട നമ്മൾ സ്വയം ഒന്ന് നന്നായാൽ മതി മുത്തുനബി ചെയ്ത പരിപാടി എന്താണ് യുസക്കീഹിം അവരെ തസ്കിയത്ത് ചെയ്തു ആത്മസംസ്കരണത്തിന്റെ പാതയത്തിലായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അങ്ങനെ ആത്മീയമായി നിങ്ങൾ സംസ്കരിക്കപ്പെട്ടപ്പോ യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ നിങ്ങൾക്ക് അള്ളാഹു കിതാബിന്റെ കിതാബിയായ ഇൽമ് നൽകി നിങ്ങൾക്ക് ഹിക്മത്ത് നൽകി എന്നാണ് വേദഗ്രന്ഥ ജ്ഞാനവും അതുപോലെ സ്നേഹത്തിന്റെ ആർദ്രതയുടെ ആത്മസംസ്കരണത്തിന്റെ എല്ലാ നന്മയും മേളിക്കുന്ന ഹിക്മത്ത് നിങ്ങൾക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ കാരുണ്യത്തോടെ നൽകിയെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് അല്ലേ അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞില്ലേ എത്ര മോശക്കാരായിരുന്നു ആ സമൂഹം സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ആദ്യകാലത്ത് എത്ര മോശക്കാരായിരുന്നു കൊള്ളക്കാരുണ്ടായിരുന്ന കൂട്ടത്തിൽ കൊലപാതകികൾ ഉണ്ടായിരുന്നു തെമ്മാടികൾ ഉണ്ടായിരുന്നു എങ്ങനെയാ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ സംസ്കാരത്തിൻ്റെ ഉദാഹരണമായി അവർ മാറിയത് ആ ആത്മസംസ്കരണത്തിലൂടെയാണ് നമുക്കും അതിന് കഴിയണമെന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.